ഹായ് എല്ലാവർക്കും ഗുഡ് ഈവനിംഗ് ഉണ്ട്. എൻ്റെ പേര് ജയകുമാർ. പ്രസന്ന ഞാൻ ഇപ്പോൾ കുവൈറ്റിൽ താമസിക്കുന്നു. ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ, എല്ലാവരുടെ മനസ്സിലപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അങ്ങനെ ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ അങ്ങനെ ഒരു ചാനൽ തുടങ്ങുകയും എൻ്റെ പേരിടുകയും അത് യൂട്യൂബിൽ രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തു. ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ടോപ്പിക്കും കാര്യമൊന്നും എനിക്ക് കിട്ടിയില്ല. അത് മാത്രമല്ല, ഞാൻ അതിൻ്റെ ഒരു ലോഗോയോ അതിൻ്റെ ഒരു കവർ ഫോട്ടോ ഒന്നും ചെയ്തിട്ടിട്ടുമില്ല. അവനെ കഴിഞ്ഞ ദിവസം ഈ ആർഷിയായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജോലിക്കിടയിൽ എനിക്കൊരു സംഭവം കാണാനിടയായി, ഒരു കാഴ്ച കാണാനിടയായി. ആ കാഴ്ചയിൽ നിന്ന് ഞാൻ ചെറിയൊരു വീഡിയോ അപ്പോൾ എടുക്കുകയും ചെയ്തു. ആ വീഡിയോ എനിക്കെൻ്റെ പേഴ്സണൽ ആവശ്യമുള്ള എടുത്താണ്. എടുത്തപ്പോഴത്തേക്ക് അതിൽ നിന്ന് എനിക്കൊരു കാര്യം വരുന്നു, ഞാൻ ആ വീഡിയോ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാലോ എന്ന് ആലോചിച്ച് ഒരാഗ്രഹം തോന്നി. അങ്ങനെ ആഗ്രഹം തോന്നി. അപ്പോൾ അതുകൊണ്ട് മാത്രമായില്ലല്ലോ, ആ ഒരു ഞാൻ ആ വീഡിയോ കൊണ്ട് സമൂഹത്തിൽ നിന്ന് മെസ്സേജ് കൂടെ കിട്ടുമെന്ന് ആലോചിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് നമ്മൾ റിയൽ ആയിട്ട് നാച്ചുറലായിട്ട് ഒന്ന് ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ആ വീഡിയോ വെച്ചു. അതിനെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരോട് സംസാരിച്ചു. അപ്പോൾ കുഴപ്പമില്ലെന്നൊരു ആശയം എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇതിൽ നിന്നെനിക്ക് രണ്ട് മൂന്ന് മെസ്സേജ് എൻ്റെ അതിൽ തോന്നിയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്ന് എനിക്കില്ല. ഒരു മൂന്നാലൊരു മെസ്സേജ് കിട്ടണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മെ അച്ഛനമ്മമാർ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി നമ്മളൊരു പറക്കൂറ്റുന്ന പറയുമ്പോൾ നമ്മൾ എത്തിച്ചു. അത് നമ്മൾ നമ്മുടെ ജോലി കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് പോയി. പക്ഷേ തിരിച്ച് അവരൊരു വാർത്തയ്ക്ക് ഇതിൽ അവർക്ക് മേലാത്തൊരവസ്ഥയിൽ നമ്മളവരുടെ കൂടെ അവരുടെ കൂട്ടായിരിക്കാനും അവർക്ക് തണലേകാനും നമ്മൾ തിരിച്ചു വരണം. അത് നമുക്കിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ, നമ്മളവരെ എത്ര കഷ്ടപ്പെട്ടാൽ വളർത്തി വലുതാക്കിയാൽ നമ്മൾ ചിന്തിക്കണം. ആ ചിന്തിക്കാനുള്ള ചിന്ത ഈ വീഡിയോ നിന്ന് കിട്ടുമെന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അവരെത്ര കഷ്ടപ്പെട്ടാലും വളർത്തി വലുതാക്കിയെന്ന്. രണ്ടാമത്തെ വെച്ചാൽ, ഇപ്പോൾ നാട്ടിൽ ഒരുപാട് അനാഥാലയങ്ങളും മറ്റേ ഗർഭ ഭ്രൂണഹത്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഭ്രൂണഹത്യം കാര്യങ്ങൾ. അപ്പോൾ അതെങ്ങനെ അങ്ങനെ ചെയ്യുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളൊന്ന് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഇനി ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ചിന്തിക്കണം. അപ്പോൾ അതങ്ങനെ അത്ര കഷ്ടപ്പെട്ട് ഇതാക്കിയാണ് അവർ നിങ്ങളെ വളർത്തി വലുതാക്കി അത്ര എത്തിച്ചെന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരിക്കാനും ഇവിടെ പ്രയോജനം എനിക്ക് തോന്നുന്നു. മൂന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു ആഗ്രഹവും നമുക്കുണ്ടെങ്കിൽ, നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരു സഹജീവനത്തിൻ്റെയും അതിജീവനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ അങ്ങനെ മെസ്സേജ് തരുമെന്ന് പ്രതീക്ഷ എനിക്ക് ഉറപ്പുണ്ട്. ആ പ്രതീക്ഷ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പ്രതീക്ഷ കാര്യം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യമൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ കുറച്ച് മാറ്റങ്ങളും കാര്യമൊക്കെ ഉണ്ട്. കാരണം എനിക്ക് അതിനെക്കുറിച്ച് കട്ട് റെക്കോർഡ് ചെയ്യാൻ അങ്ങനത്തെ കൂടുതൽ കഴിവൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വീഡിയോ വിടുന്നത്. പിന്നെ ഞാനിപ്പോൾ എന്തെങ്കിലും മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ഹെഡ്ഫോൺ ഉപയോഗിച്ചാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതും ചിലപ്പോൾ ഒരു സൗണ്ട് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായ കുറച്ച് ഇതൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പിന്നീട് നമുക്കത് പരിഹരിക്കാം നമ്മൾ പഠിക്കണമെന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. വീഡിയോ കണ്ട് നല്ലൊരു ഒരു നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഇവിടെ നിൽക്കുകയും ചെയ്യും. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഒരു ഇൻസ്പെക്ഷൻ പോകുന്ന സമയത്ത് എനിക്ക് ആർഷികമായിട്ട് ഞാൻ താഴെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് മേളിലേക്ക് കയറുന്ന സമയത്ത് എനിക്ക് ആർഷികമായിട്ട് ഒരു കിളിക്കൂടും അതിൻ്റെ രണ്ട് കിളി മുട്ടകളും കാണാനായിട്ട് വന്നു. ഞാൻ ചിന്തിച്ചു, ഞാൻ ചെറിയൊരു വീഡിയോ അപ്പം തന്നെ എടുത്തു. ആ വീഡിയോ എടുത്തിട്ട് അതെൻ്റെ മക്കളെ കാണിക്കാൻ വേണ്ടി എടുത്താണ്, മക്കളെ എൻ്റെ പെങ്ങളുടെ മക്കളെ എൻ്റെ കൂട്ടുകാരുടെ മക്കളെ കാണിക്കാൻ വേണ്ടി എടുത്താണ്. കാരണം കിളിക്കൂട് വലിയ സംഭവമൊന്നും ആയിരിക്കില്ല, പക്ഷേ മരുഭൂമിയിൽ അങ്ങനെ കിളിക്കൂട് ഞാൻ ഇത്ര നാളായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ചിന്തിച്ച അത്രയേ ഉള്ളൂ, ഏതൊരു നാട്ടിലും എല്ലാ അവിടുത്തെ ജീവികളും അവിടുത്തെ ഒരു അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി പോലെയാണ് അവരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ കിളി സ്വാഭാവികമായിട്ട് മുട്ടയിടും, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ എന്ന് പറഞ്ഞ് ചിന്തിച്ച് കയറുന്നല്ല, ഈ ഒരു സാഹചര്യത്തിൽ ഇത്ര ചൂടത്തോ ഇത്ര കാറ്റത്തോ ഇത്ര ഒന്ന് ഇവിടെ ഒരു കുളി കൂടുകൂട്ടോ ഒരു കമ്പോ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലാഞ്ഞിട്ടും അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൂട് കൂട്ടി അതിൻ്റെ വംശത്തെ നിലനിർത്താൻ വേണ്ടി മുട്ടയിട്ട് അവരെ സംരക്ഷിച്ച് ഈ മുട്ട വിരിഞ്ഞത് കുഞ്ഞുങ്ങളായി അവരെ ഒന്നും പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് അവരെ വളർത്തി വലുതാക്കി വിടുന്നൊരു കിളിയുടെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലെനിക്ക് രണ്ട് കാര്യം പറയാനുള്ളത്. ഒന്നിപ്പോൾ ഞാൻ ആ കിളി എന്ന് മുട്ടയിട്ടു അല്ലെ ഏത് കിളിയാണ് എന്ത് കിളിയാണെന്ന് എനിക്ക് യാതൊരു അറിവില്ല അതിനെക്കുറിച്ച്. പിന്നെ ഞാനിപ്പം ഇപ്പോൾ ഞാൻ ആ വീഡിയോ ആയിട്ട് ആ കിളി മുട്ട വിരിയുന്നവർ അത് ആ അവിടുന്ന് ആ മുട്ട വിരിയുവാണെങ്കിൽ ആ മുട്ട വിരിഞ്ഞ കിളി ഇവിടെ നിന്ന് പറന്നു പോകുന്നവരെ ഞാൻ ആ വീഡിയോ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഇതുവരെ കിളിയെ കണ്ടിട്ടില്ല, ആ മുട്ട ആ കിളിക്കൂട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് ആ കിളിയെ കാണാൻ പറ്റുമെന്നും ആ മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഞാൻ പോവുകയാണ്. ഇത് എപ്പോൾ ഇത് എനിക്ക് ഒരു കഥ പോലെ എഴുതി എനിക്ക് പിടിപ്പിക്കാൻ പറ്റില്ല. ഞാൻ റിയലായിട്ട് പോകുന്നൊരു സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടും സഹകരണവും കൂടെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോകളും കാര്യങ്ങളും കണ്ടിട്ട് വിഷ്വൽസും വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷയോടെ വീണ്ടും അടുത്ത വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ, ഹാവ് എ നൈസ് ഡേ.
എല്ലാവരും വീഡിയോ കണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഈ വോയിസ് സ്റ്റാർട്ടിന് മുന്നേ നിങ്ങൾ കണ്ട ക്ലിക്കോഡും കാര്യങ്ങളില്ല. അതാണ് ഞാൻ രാവിലെ സൈറ്റ് പോയപ്പോൾ എടുത്ത 9 സെക്കൻഡ് വീഡിയോ. ഇപ്പം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഉച്ചയ്ക്ക് ഞാൻ 1 മണിക്ക് ശേഷം ഞാൻ സൈറ്റിൽ പോകുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം പൊതുവെ മാറിയിരുന്നു, നല്ല പൊടിക്കാറ്റും കാറ്റും ഉണ്ട്. ആ സിറ്റുവേഷനിൽ ഞാൻ എടുത്ത റിയൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതിൻ്റെ വീഡിയോയും അതിൻ്റെ സിറ്റുവേഷനും നിങ്ങൾ കാണാൻ വേണ്ടി ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾ കണ്ടു നോക്ക്. വീണ്ടും അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.